എന്താ വർഷ ഇത്? നിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഇങ്ങനെ വെറുതെ കളയായിരുന്നില്ല. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാടി? ആരും മുൻപരിചയം വെച്ചോണ്ടല്ല ഒന്നുമായി തീരുന്നത്. ജീവൻ ഒരേ നിർബന്ധം, വർഷ തന്നെ വേണമെന്ന്. ഒന്ന് ഓർക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാ. കുട്ടി തന്നെ വേണം. നോ എന്ന് മാത്രം പറയരുത്. ഓക്കേ, ഞാൻ പറഞ്ഞില്ലേ. ഹലോ, എന്ത് പറഞ്ഞു സാറിനോട്? യെസ് അറിയാനുള്ള തിടുക്കം കൊണ്ട് വെച്ച് പിടിച്ചാ ഞാൻ. എന്റെ കണ്ടെത്തൽ കറക്റ്റാ. ബോഡിയിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ജോലി എളുപ്പം. വർഷയിൽ അതുണ്ട്. സാറിനോട് എന്ത് പറഞ്ഞു? എനിക്കറിയാം, നോ എന്ന് പറയില്ലെന്ന്. നോ, എനിക്കതിനാവില്ല. എന്നെ വെറുതെ വിടൂ, ഞാൻ ശരിയാവില്ല. പ്ലീസ് വർഷ, എല്ലാവരുടെയും താല്പര്യമല്ലേ. യു ഷുഡ് കോപ്പറേറ്റ്. വർഷ പ്ലീസ്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നാടൻ കളിക്കാൻ നടക്കുന്നു. അല്ല, ക്യാരക്ടറിന് പറ്റിയ ശരീരമാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് പറഞ്ഞതാണേ. കളിയൊക്കെ വർഷ, ആ ക്യാരക്ടറിന് വർഷ അല്ലാതെ മറ്റാരെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പ്ലീസ് വർഷ പ്ലീസ്. സോറി, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെങ്ങനെ? ഓഹ് വർഷ, ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ച് നോ എന്ന് മാത്രം പറയരുത് പ്ലീസ്. തിയേറ്റർ, തിയേറ്ററിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തറിയാം? അതിന്റെ റിലേഷൻഷിപ്പ്, സ്നേഹം, ആത്മാർത്ഥത. നാടകം എനിക്കെന്റെ ബ്ലഡാ. യെസ്, മനസ്സ് കൊടുത്തൊരു ക്യാരക്ടറാണ് നിനക്ക് വെച്ച് നീട്ടുന്നത്. നോ എന്ന് പറഞ്ഞാൽ നീ എന്നെ കാണില്ല, ഞാൻ ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല. സത്യ പറയുന്നേ, നിങ്ങൾ ആരും എന്നെ കാണില്ല പിന്നെ. ജീവൻ, ജീവൻ, എനിക്ക് സമ്മതാ.